നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളം 12-ാമത്തെ പാർട്ട് മഴ തോർന്നു. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെയും പഠിക്കണം. നല്ല പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതേപോലെ നോക്കി പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് പിന്നെ തന്നെ പിന്നെ വായിക്കാൻ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാം ഇത് മടിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുക. വിമല നടന്നു, മഴ തോർന്നു, ആ പാഠത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. വിമല നടന്നു, അപ്പോൾ വി മ ല വിമല നാ ഡ നു കമലയുടെ വീട്ടിലെത്തി. അപ്പം വിമല നടന്ന് എവിടെ എത്തി? കാ മ ല യുടെ കമലയുടെ വീട്ടിലെത്തി, വീട്ടിലെത്തി. കാ മ ല കമല പറഞ്ഞു, പറഞ്ഞു. നമുക്ക്, നമുക്ക് മ ല ഇയിൽ മലയിൽ പോകാം, പോകാം. എന്തിനാണ്? മല നിറയെ, മല നിറയെ എന്തുണ്ട്? മരം, മരം ഉണ്ട്, ഉണ്ട്. നമുക്ക്, നമുക്ക്, നമുക്ക് പുഴക്കരയിൽ, പുഴക്കരയിൽ പോകാം, പോകാം. ആര് പറഞ്ഞു? വിമല, വിമല പറഞ്ഞു, പറഞ്ഞു. അപ്പം വിമല നടന്നു, കമലയുടെ വീട്ടിലെത്തി. കമല പറഞ്ഞു നമുക്ക് മലയിൽ പോകാം. എന്താണ് അവിടെ? നിറയെ മരമുണ്ട്, മല നിറയെ എന്തുണ്ട്? മരം ഉണ്ട്. നമുക്ക് പുഴക്കരയിൽ പോകാം. ആര് പറഞ്ഞു? വിമല പറഞ്ഞു. അപ്പം ഇതിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? തോർന്നു, ഏടളം, താ ഓടളം. അപ്പം തോ ഇർ, രായിട്ട ഇർ. അടുത്ത് ഇന്ന, മൂന്ന് റ ചേർത്ത് എഴുതിയിട്ട് ഊടളമ്പം നു, തോർന്നു. നടന്നു, നാ ഡ നു, ഇന്നായിട്ട് ഊടമ്പം നടന്നു. പറഞ്ഞു, 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 ഇഞ്ഞായിട്ട് ഊടണം പറഞ്ഞു. നമുക്ക്, നമുക്ക്. മല ഇയിൽ, മലയിൽ. ഈ എന്താണ്? ഇങ്ങനെ യാ എഴുതിയിട്ട് ഒരു വള്ളിയിടുമ്പം ഈ ആവും. മല ഇയിൽ പോകാം, പോകാം. നിറയെ, നിറയെ. മരം, മരം ഉണ്ട്, ഉണ്ട്. പുഴക്കരയിൽ, അവിടെ എന്താണ്? ഇങ്ങനെ യാ എഴുതിയിട്ട് വള്ളിയിടുമ്പോൾ ഈ ആവും. അടുത്ത് തായിട്ട ഇൽ, പുഴക്കരയിൽ. അടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ. 1-ാമത്തേത്, മഴ തോർന്നപ്പോൾ ആരാണ് നടന്നത്? വിമല. 2, വിമല ആരുടെ വീട്ടിലാണ് എത്തിയത്? കമലയുടെ. 3, നമുക്ക് മലയിൽ പോകാം എന്ന് ആരാണ് പറഞ്ഞത്? കമല. 4, മല നിറയെ എന്താണ് ഉള്ളത്? മരം. 5, കമലയും വിമലയും എങ്ങോട്ടാണ് പോയത്? പുഴക്കരയിലേക്ക്. 6, നമുക്ക് പുഴക്കരയിൽ പോകാം എന്ന് ആരാണ് പറഞ്ഞത്? വിമല. അങ്ങനെ വിമല പറഞ്ഞു എന്താണ്? പുഴക്കരയിൽ പോകാമെന്ന്. അവർ എന്താണ്? പുഴക്കരയിലേക്ക് നടന്നു. മഴ വന്നു, ചാറ്റൽ മഴ. എങ്ങനെയുള്ള മഴയാണ് വന്നത്? ചാറ്റൽ മഴയാണ് വന്നത്. എങ്ങനെയുള്ള മഴ വന്നു? ചാറ്റൽ മഴ വന്നു. കുടയില്ല, എന്തു ചെയ്യും? അതാ വാഴ, ഇല മുറിക്കാം. വാഴയില ചൂടാം, തല നനയാതെ പോകാം. അപ്പോൾ തല നനയാതെ അവരെന്താണ് ചൂടിക്കൊണ്ട് പോയത്? വാഴയില ചൂടിക്കൊണ്ടാണ് അവർ പോയത്. അക്ഷരങ്ങൾ ചേർത്തെഴുതുക. ഒരു വട്ടം ഇട്ടിട്ട് നടുക്ക് പാഴെഴുതിയിട്ട് ഊഴണം. പൂവെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ പൂ ന അം, പൂനം. അപ്പോൾ 1-ാമത്തെ വാക്ക് എന്താണ്? പൂ ന അം, പൂനം. 2-ാമത്തത് പൂ ര, പുര. 3, പൂ ഴ, പുഴ. 4, പൂ ക, പൂക. 5, പൂഞ്ച, പുഞ്ച. 6, പൂതു, പുതു. 7, പൂണ്, പുണ്ണ്. അപ്പം 1, പുനം. 2, പുര. 3, പുഴ. 4, പൂക. 5, പുഞ്ച. 6, പുതു. 7, പുണ്ണ്. ഈ വട്ടത്തിൽ നിന്ന് ഇത്രയും വാക്കുകളാണ് നമ്മൾ എഴുതിയത്. ഇനി അതിൻ്റെ അർത്ഥം എഴുതുക. 1-ാമത്തത് പൂ ന അം, പുനം. പോ ത്ത്, പൊത്ത്. പൊത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ള അം, മാളം. 2, പുര. കെ ടി ഡ അം, കെട്ടിടം. അല്ലെങ്കിൽ പാ ഇർ പി ഡ അം, പാർപ്പിടം. 3, പൂഴ, പുഴ. അർത്ഥം എന്താണ്? ചെറു നദി, ചെറുനദി.
നാല് പൂക പൂക തീ ഇ ഇൽ തീയിൽ നിന്നുയരുന്ന നിന്നുയരുന്ന വെളുത്തതോ വെളുത്തതോ കറുത്തതോ കറുത്തതോ ആയ ആയ ആവി പടലം ആവി പടലം ആവി എന്ന് പറഞ്ഞാൽ എന്താണ് പുക പടലം പുകയാണ് എന്ന് പറയുന്നത് നമ്മൾ തീയിൽ മറ്റു നിന്ന് വരുന്ന വെളുത്തതോ കറുത്തതോ ആയ ആ ആവിയെ ആ പുകയെയാണ് നമ്മളെന്ന് പറയുന്നത് പുകയെന്ന് പറയുന്നത് പടലം എന്ന് പറഞ്ഞാൽ കൂട്ടം ആ ആവിയുടെ കൂട്ടത്തെയാണ് നമ്മളെന്ത് പറയുന്നത് പുക എന്ന് പറയുന്നത് അപ്പോൾ തീയിൽ നിന്ന് ഉയരുന്ന വെളുത്തതോ കറുത്തതോ ആയ പുകയുടെ കൂട്ടത്തിനെയാണ് പുകയെന്ന് പറയുന്നത് അടുത്ത് പുഞ്ച നെൽകൃഷി ചെയ്യുന്ന നില നേ എൽ കൃഷി നെൽകൃഷി ചെയ്യുന്ന ചെയ്യുന്ന നില അം നിലം പുതു പുതു അർത്ഥം തന്നെ പൂ തു പുതു പൂ തീ ഊടതിനെ വള്ളിയാക്കണം അപ്പോൾ തീയാവും പുതിയ പുതു എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പുതിയ അല്ലെങ്കിൽ എന്താണ് പുത്തനായ പുത്തനായ അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് പുന്നം പൊത്ത് രണ്ട് പൂരം കെട്ടിടം പാർപ്പിടം മൂന്ന് പുഴ ചെറുനദി നാല് പൂക തീയെന്നുയരുന്ന വെളുത്തതോ കറുത്തതോ ആയ ആവി പടലം അഞ്ച് പുഞ്ച നെൽകൃഷി ചെയ്യുന്ന നിലം ആറ് പുതു പുതിയ പുത്തനായ ഏഴ് പുണ്ണ് മുറിവ് പുണ്ണ് പുണ്ണ് മുറിവ് മുറിവ്